ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ലൈഫിൽ നമുക്കുണ്ടായിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സ്കില്ലാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. എന്താണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ഇതിൻ്റെ പ്രാധാന്യം എന്താണ് തുടങ്ങിയവയെ പറ്റിയെല്ലാം വിശദമായി നമ്മൾ മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നു, ആവശ്യമുള്ളവർക്ക് പോയി കാണാം. ഇന്ന് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇംപ്രൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇംപ്രൂവ് ചെയ്യുന്നതിനുള്ള കുറച്ച് ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട്. ആദ്യമായി പറയാനുള്ള കാര്യമാണ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി. കാര്യങ്ങൾ വ്യക്തമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് നമുക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കഴിവ് എന്ന് പറയുന്നത് ഭാഷയിലുള്ള പ്രാവീണ്യമാണ്. നമ്മളുടെ മാതൃഭാഷയായ മലയാളം നമുക്ക് നന്നായി കൈകാര്യം ചെയ്യാൻ കഴിവുണ്ടായിരിക്കും. എന്നാൽ അത് മാത്രം പോരാ, നമ്മുടെ അക്കാഡമിക് ലൈഫ് ആയാലും പ്രൊഫഷണൽ ലൈഫ് ആയാലും ഇന്ന് ഇംഗ്ലീഷ് ഭാഷയ്ക്കുള്ള പ്രാധാന്യം, ഇമ്പോർട്ടൻസ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. ജീവിതത്തിലെ എല്ലാ മേഖലകളിലും വളരുന്നതിനും ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയാലും പിടിച്ചു നിൽക്കുന്നതിനും ഇംഗ്ലീഷ് ഭാഷയിലുള്ള പ്രാവീണ്യം നമ്മളെ വളരെയധികം സഹായിക്കും. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ വളരെയധികം പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ട ഒന്നാണ്. ഇന്ന് ഒത്തിരി സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളും മറ്റ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി കോഴ്സുകളും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഈ കോഴ്സുകളിൽ ഏതെങ്കിലും നല്ലതൊന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം, ആവശ്യമുണ്ടെങ്കിൽ മാത്രം. നിങ്ങളുടെ വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യാൻ നിങ്ങൾ ഒരുപാട് വായിക്കണം. പുസ്തകങ്ങൾ, ന്യൂസ് പേപ്പർ, ബ്ലോഗുകൾ, അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം. ഇംഗ്ലീഷ് ന്യൂസ്, ഇംഗ്ലീഷ് മൂവീസ്, ഇംഗ്ലീഷ് സ്പീച്ചസ് ഇതെല്ലാം കാണുന്നത് നമ്മളുടെ ലിസണിംഗ് പവർ കൂട്ടുന്നതിനും നമ്മളുടെ പ്രൊനൗൺസിയേഷൻ ഇംപ്രൂവ് ചെയ്യുന്നതിനും നമ്മളെ സഹായിക്കും. സോ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഭാഷയിൽ പ്രാവീണ്യം കുറവാണെങ്കിൽ നിങ്ങളുടെ ഡെയിലി ലൈഫിലെ കുറച്ച് നേരം നിങ്ങൾ ഇംഗ്ലീഷ് ഭാഷ പഠിക്കുന്നതിന് വേണ്ടി മാറ്റിവെക്കണം. രണ്ടാമത്തെ ടിപ്പ്, ലിസൺ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ വ്യക്തികൾ തമ്മിൽ നടക്കുന്ന കാര്യമാണ്. നമ്മൾ സംസാരിക്കുന്നത് പോലെ തന്നെ അത്രയും പ്രധാനപ്പെട്ടതാണ് മറ്റുള്ളവർ പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചു കേൾക്കുന്നതും. നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കില്ലേ? അതുപോലെ തന്നെയാണ് മറ്റുള്ളവരുടെ കാര്യവും. അതുകൊണ്ട് മറ്റുള്ളവർ എന്തെങ്കിലും പറയുമ്പോൾ അത് വ്യക്തമായി കേട്ട് അതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് ചോദിച്ച് ക്ലാരിഫൈ ചെയ്തതിന് ശേഷം അവർക്ക് മറുപടി കൊടുക്കുക. ഒരാളുമായി സംസാരിക്കുമ്പോൾ അയാളായിരിക്കണം നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തി. ഒരാളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഫോണിൽ ടെക്സ്റ്റ് മെസ്സേജ് അയക്കുകയോ ഇമെയിൽ അയക്കുകയോ ചെയ്യുന്നത് അയാളെ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമാണ്. സോ അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യരുത്. മൂന്നാമത്തെ കാര്യം, ഹൂ യു ആർ ടോക്കിംഗ് ടു മാറ്റേഴ്സ്. നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത് എന്നതിനനുസരിച്ച് നിങ്ങളുടെ സംസാരത്തിൻ്റെ ശൈലിയും ഉപയോഗിക്കുന്ന വാക്കുകളും വ്യത്യസ്തമായിരിക്കണം. കൂട്ടുകാരോട് സംസാരിക്കുമ്പോൾ നമുക്ക് ഇൻഫോർമൽ ലാംഗ്വേജ് യൂസ് ചെയ്യാം. പക്ഷേ ഒരു ബിസിനസ് മീറ്റിങ്ങിലോ ഓഫീസിൽ നിങ്ങളുടെ ബോസിനോടോ സംസാരിക്കുമ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നാലാമത്തെ കാര്യം, ബോഡി ലാംഗ്വേജ്. നമ്മൾ ഒരാളോട് അല്ലെങ്കിൽ ഒരു ഓഡിയൻസിനോട് ഒരു കാര്യം അവതരിപ്പിക്കുമ്പോൾ നമ്മളുടെ ബോഡി ലാംഗ്വേജ് എങ്ങനെ ഇരിക്കുന്നു എന്നതിനനുസരിച്ചായിരിക്കും നമ്മൾ പറയുന്ന കാര്യം അവർ ആക്സെപ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ കോൺഫിഡൻ്റ് ആണോ എങ്കിൽ മാത്രമേ നിങ്ങൾ പറയുന്നത് ആളുകൾ കേൾക്കുകയുള്ളൂ. സോ നിങ്ങളുടെ നിൽപ്പ്, നടപ്പ്, നോട്ടം എല്ലാത്തിലും ഒരു കോൺഫിഡൻസ് നിങ്ങൾ കൊണ്ടുവരണം. അഞ്ചാമത്തെ കാര്യം, ചെക്ക് യുവർ മെസ്സേജസ് ബിഫോർ യു ഹിറ്റ് സെൻഡ്. നമ്മളൊരു മെസ്സേജ് അയക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇമെയിൽ അയക്കുമ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ ഒന്നുകൂടി വായിച്ച് അതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളോ ഗ്രാമർ മിസ്റ്റേക്കുകളോ ഒന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചെറിയൊരു മിസ്റ്റേക്ക് കാരണം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ച ഒരു കാര്യം ഒരുപക്ഷെ ശരിയായ രീതിയിൽ മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരാത്തൊരവസ്ഥ ഉണ്ടാകാം. ഒരുപക്ഷെ നമ്മൾ ഉദ്ദേശിച്ച കാര്യത്തിൻ്റെ ഓപ്പോസിറ്റ് ഇഫക്റ്റ് ആയിരിക്കും അതുകൊണ്ട് ചിലപ്പോൾ ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് എപ്പോഴും ഒരു തവണ ഡബിൾ ചെക്ക് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ആറ്, ബി ബ്രീഫ് യെറ്റ് സ്പെസിഫിക്. കാര്യങ്ങൾ ചുരുക്കി പറയാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ചുരുക്കി എഴുതാൻ ശ്രമിക്കുക. നമുക്ക് പറയാനുള്ള കാര്യം ചുരുങ്ങിയ വാക്കുകളിൽ, എന്നാൽ പറയേണ്ട കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ പറയാൻ നമ്മൾ പഠിക്കണം. പറഞ്ഞ കാര്യങ്ങൾ തന്നെ പിന്നെയും ആവർത്തിക്കാതെ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പറയാൻ ശ്രമിക്കുക. ഏഴ്, തിങ്ക് ബിഫോർ യു സ്പീക്ക്. ഒരാൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ചാടിക്കേറി മറുപടി പറയുന്നതിന് പകരം ഒന്ന് ആലോചിച്ചതിന് ശേഷം, പറയുന്ന കാര്യം 100% ശരിയാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം പറയുക. എന്തെങ്കിലും കേട്ടാൽ ആദ്യം തന്നെ നിങ്ങളുടെ മനസ്സിൽ വരുന്ന കാര്യം ചാടിക്കേറി പറയരുത്, ഒരു പക്ഷേ അത് തെറ്റായിരിക്കും. എപ്പോഴും ചിന്തിച്ചതിന് ശേഷം മാത്രം സംസാരിക്കുക. 8, ട്രീറ്റ് എവരിവൺ ഈക്വലി. നിങ്ങളൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമ്പോൾ മീറ്റിങ്ങിൽ എല്ലാവരുടെയും അഭിപ്രായങ്ങൾക്ക് തുല്യ പരിഗണന നൽകുക. നിങ്ങളുടെ സീനിയേഴ്സോ ബോസോ പറയുന്ന കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും നിങ്ങളുടെ ജൂനിയേഴ്സ് അല്ലെങ്കിൽ ട്രെയിനീസ് പറയുന്ന അഭിപ്രായങ്ങൾക്ക് കാതു കൊടുക്കാതിരിക്കുകയും ചെയ്യരുത്. അവർ പറയുന്നത് ശരിയോ തെറ്റോ ആയിക്കൊള്ളട്ടെ, പക്ഷേ എല്ലാവരുടെയും അഭിപ്രായങ്ങൾക്ക് തുല്യ പരിഗണന കൊടുക്കണം. 9, മെയിൻറ്റെയിൻ എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആൻഡ് സ്മൈൽ.
നമ്മൾ സംസാരിക്കുമ്പോൾ എപ്പോഴും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് മെയിൻറ്റെയിൻ ചെയ്യുക. ഒരു പോസിറ്റീവ് എനർജി എല്ലാവരിലേക്കും സ്പ്രെഡ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മളൊരു പോസിറ്റീവ് എനർജിയുടെ സോഴ്സ് ആയിരിക്കണം. പറയുന്ന കാര്യങ്ങളിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തുക. മുഖത്ത് എപ്പോഴും ഒരു പുഞ്ചിരി ഉണ്ടായിരിക്കുന്നത് വളരെ നല്ലതാണ്. സോ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യുന്നതിനുള്ള 9 ഇമ്പോർട്ടൻറ്റ് ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തത്. ഇത് നിങ്ങൾക്ക് ഏവർക്കും തന്നെ ഒത്തിരി ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.